السلام عليكم ورحمة الله. വേദിയിലും സദസ്സിലുമുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഈ മനോഹരമായ പ്രൊഫഷണൽ സമ്മേളനം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആശയ പ്രൗഢി കൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഇത്രയേറെ വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തി നമ്മുടെ സമൂഹത്തിന് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ചിന്തകൾ സമ്മാനിക്കാനും അതുവഴി നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാകും വിധം സമർത്ഥരായ വിദ്യാർത്ഥികളുടെ ഒരു സംഘത്തെ സൃഷ്ടിച്ചെടുക്കാനും ശ്രദ്ധേയമാകുന്ന ഒരു വലിയ സമ്മേളനമായി ഞാനിതിനെ കാണുകയാണ്. ഈ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപക്ഷെ മനുഷ്യന് കയ്യെത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പല ഇടങ്ങളിലേക്കും മനുഷ്യൻ യാത്ര ചെയ്ത് തുടങ്ങുന്ന ഒരു കാലമാണിത്. ഈ കാലഘട്ടത്തിന് വളരെ പ്രതീക്ഷയുണ്ട്. ഈ കാലത്തെ ചെറുപ്പക്കാർക്ക് മുമ്പിൽ അവസരങ്ങളുടെ 1000 വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. ഈ കാലത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ഈ വിദ്യാർത്ഥികൾ ആഗോള സമൂഹമായി വികസിക്കാൻ എളുപ്പത്തിൽ കഴിയുന്നവരാണ്. ഇന്ന് ഡൽഹിയിൽ G20 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ നടക്കുകയാണ്. G20 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ചർച്ച അതിരുകളില്ലാതാവുന്നതിനെ കുറിച്ചാണ്. രാഷ്ട്രങ്ങൾക്ക് അതിരുകളില്ലാതാവുന്ന ഒരു ഭൂമി എന്ന ആശയത്തിലേക്ക് മനുഷ്യന് യാത്ര ചെയ്യേണ്ടി വരും എന്നത് തിരിച്ചറിയുന്ന ചർച്ചകൾ G20 ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചവും അതിൻ്റെ അത്ഭുതങ്ങളും എല്ലാം മനുഷ്യൻ്റേതെല്ലാമാകുന്ന ഒരു കാലത്തിലേക്ക് വിസ്തൃതമായ ഒരു ഇടം പ്രകാശപൂർണമാവുകയാണ്. വിശുദ്ധ ഖുർആൻ റഹ്മാൻ അർറഹ്മാൻ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ മഅശ്ശറൽ ജിൻ വല്ലിൻസ് ഇനിസ്തതാഅ്തും ഇൻ തംഫുദു അഫ്ഖാരി സമാവാതി വൽ അർദ് ഫംഫുദു ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. എലൻ മോസ്ക് തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സ്പേസ് എക്സ് കമ്പനിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ആൾതാമസം മാറ്റാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന കാലത്ത് ഈ വിശുദ്ധ ഖുർആൻ വാക്യമാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്. ഭൂമിയുടെയും ആകാശങ്ങളുടെയും മതിലുകളെല്ലാം ഭേദിച്ച് മനുഷ്യൻ പോകാൻ ശ്രമിച്ചാൽ അവന് പോകാൻ കഴിയും. പക്ഷെ അവന് ദൈവത്തിൻ്റെ ഒരവസരം നൽകാനുള്ള പെർമിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ആ സുൽത്താൻ, ആ മനുഷ്യൻ്റെ കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട്, ദൈവത്തിൻ്റെ അനുമതി കൊണ്ട് ഈ ഗ്രഹങ്ങളെയെല്ലാം, പ്രപഞ്ചത്തെയെല്ലാം മറികടന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഈ മഹാനേട്ടങ്ങൾക്കിടയിൽ, മഹത്തായ സാങ്കേതിക വിപ്ലവങ്ങൾക്കിടയിൽ മനുഷ്യരേറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവുന്നത്? നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാനസിക സംഘർഷം ഈ കാലഘട്ടത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ സൗകര്യങ്ങൾക്കും ഇടയിൽ അനുഭവപ്പെടുന്നത്? അവൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് മുമ്പിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ എക്സ് മുസ്ലിംസിൻ്റെതാണ്. അവർ കൂട്ടുപിടിക്കുന്നത് ഫിസിക്സിനെയാണ്, ഭൗതികശാസ്ത്രത്തെയാണ്. അവർ ചോദിക്കുന്നത് ബിഗ് ബാങ് തിയറി കൊണ്ടുണ്ടായ പ്രപഞ്ചത്തിന് എന്തിനാണ് ഒരു ദൈവം എന്നാണ്.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, നിങ്ങൾ ഫിസിക്സ് പഠിച്ചാൽ മാത്രം മതി ദൈവത്തെ കണ്ടെത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എത്തിസ്റ്റായിട്ടുള്ള മനുഷ്യരുടെ, യുക്തിവാദികളായിട്ടുള്ള മനുഷ്യരുടെ, ലിബറൽസ് ആയിട്ടുള്ള മനുഷ്യരുടെ അനവധിയായ ചോദ്യങ്ങളാണ് ക്യാമ്പസുകളിൽ നിങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വിശ്വാസരാഹിത്യം ഒരു ഫാഷനായിരുന്നു. പണ്ട് ഹിപ്പികളുടെ കാലം എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചത്. 70s ക്യാമ്പസുകൾ അങ്ങനെ ഹിപ്പികളുടെ കാലമായിരുന്നു. എന്നാൽ 70s ചവച്ചു തുപ്പിയ അർത്ഥശൂന്യമായ വാക്കുകൾ മാത്രമാണ് ഈ 21st century പുതിയ തലമുറയോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയൽ മാത്രമാണ് വിദ്യാർത്ഥി സമൂഹം നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ടൈം ട്രാവലിനെ കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ്, ടൈം ലൂപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്. എല്ലാം ഫിസിക്സാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിഖ്യാതമായ E=mc² എന്ന് പറയുന്ന റിലേറ്റിവിറ്റി തിയറി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക കുറച്ച് നേരമാണെങ്കിൽ. പഠിച്ചിട്ടില്ലേ ഫിസിക്സിൽ? നമ്മളെല്ലാം ഇപ്പോൾ പറയുന്നത് റിലേറ്റിവിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമേ ഉള്ളൂ, ശരിയാണ്, റിലേറ്റിവിറ്റി തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് മനുഷ്യൻ കണ്ടെത്താൻ പോകുന്ന ഏറ്റവും വലിയ അനൽപമായ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ചർച്ച ടൈം മെഷീനാണ്. കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളൊരുപാട് ഫിക്ഷനുകളിലും സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ടൈം മെഷീൻ ഉപയോഗിച്ച് കാലങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. മനുഷ്യൻ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പ്രസൻറ്റ് ടൈമിൽ നിൽക്കുന്ന നമ്മുടെ സ്പേസിൽ നിന്ന് റിലേറ്റിവിറ്റി ആശയം ഉപയോഗിച്ച് മാത്രം, ആ സിദ്ധാന്തം മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഫ്യൂച്ചറിലേക്ക്, നിങ്ങൾക്ക് പിറകോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ പാസ്റ്റിലേക്ക്. നിങ്ങൾ നോക്കൂ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് പറഞ്ഞതിന് ശേഷം സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹം ഒരു ടീ പാർട്ടി നടത്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ ടീ പാർട്ടിയുടെ രസം, ടീ പാർട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അതിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചത്. കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഒരാൾക്ക് ടീ പാർട്ടിയിലേക്കുള്ള ക്ഷണക്കത്ത് കിട്ടുമെന്നും അന്ന് അയാൾക്ക് തിരിച്ചു വന്ന് ആ ടീ പാർട്ടിയിൽ പങ്കെടുക്കാമെന്നുമാണ് ഇതിൻ്റെ ആശയം. ടൈം ട്രാവൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആധുനിക സമൂഹത്തിന് മുമ്പിലെ ഒരു വലിയ പാരഡോക്സാണ്. ഏറ്റവും രസകരമായ കാര്യം, പ്രകാശവേഗത്തിൽ ഇനി മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് വലിയ ആലോചന നടക്കുകയാണ്. ഞാനപ്പോൾ ആലോചിച്ചത് ഒരു കാര്യം മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഹാസത്തോടു കൂടി ഈ എത്തിസ്റ്റുകൾ, ഈ എക്സ് മുസ്ലിങ്ങൾ വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു. മദീനയിൽ നിന്ന് ബൈത്തൽ മുഖദ്ദിസിലേക്ക്, ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന് യാത്ര ചെയ്യാൻ കഴിയുമോ? നോക്കൂ, നിങ്ങൾ ഇന്ന് ടൈം ലൂപ്പിൽ പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം, അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുക. നിങ്ങളുടെ മരണശേഷം നിങ്ങൾ അവസാനത്തെ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുക. പ്രവാചകൻ ആ ടൈം ലൂപ്പിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു. ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി. ഈ ടൈം ലൂപ്പിലൂടെ അദ്ദേഹം പിറകോട്ട് സഞ്ചരിച്ചു. ആധുനിക ശാസ്ത്രം ഇസ്ലാമിക ബോധ്യത്തിന് മുമ്പിൽ തലകുനിച്ചേ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് ആധുനിക സമൂഹത്തിലെ കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രതിസന്ധി എന്താണ്? നിങ്ങൾക്ക് അവസരങ്ങൾ അനവധിയാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറക്ക് കിട്ടാത്ത ഒരുപാട് അവസരങ്ങൾ. ഇന്ന് തൊഴിൽ മേഖല എന്ന് പറയുന്നത് പ്രൊഫഷണലിസം അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് ഉയർന്നു വരികയാണ്. നിങ്ങൾക്കാർക്കും അവസരമില്ലാതെ പോവുകയില്ല.
നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക എന്നത് മാത്രമാണ് പ്രധാനം. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ സമൂഹത്തിലെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അറിവില്ലായ്മയുടേതല്ല, അറിവില്ലായ്മയുടേതല്ല, അറിവ് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏരിയ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുപാട് തുറന്നു നിൽക്കുകയാണ്. ഗവേഷണങ്ങൾ ലോകത്തൊരുപാട് നടക്കുന്നുണ്ട്, അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെയെല്ലാം തിരസ്കരിക്കുക എന്നതല്ല മതവിശ്വാസം. വിശ്വാസത്തിൻ്റെ പുറത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആകാശങ്ങളുടെയും അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് അതിന് ദൈവികമായ നിശ്ചയം മാത്രമാണ്. നമുക്ക് തീർച്ചയായും മറികടക്കാൻ ഒരുപാട് ലോകമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ സമയത്തെ പോലും ഇനി നിയന്ത്രിക്കാൻ പോവുകയാണ്. ടൈം ലൂപ്പിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ, പ്രകാശവേഗത്തിൽ യാത്ര ചെയ്താൽ, ഏറ്റവും രസകരമായ കാര്യം പറയുന്നത്, ഇപ്പോൾ ഭൂമിയിൽ ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരനിരിക്കുന്നു, നിങ്ങൾ സ്പേസിലേക്ക് പ്രകാശവേഗത്തിൽ പോകുന്നു, 5 വർഷമായിരിക്കും നിങ്ങൾ സ്പേസിലേക്കുള്ള നിങ്ങളുടെ യാത്ര. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഇവിടെ നിന്ന് ആൾക്ക് 50 വയസ്സായിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് 5 വയസ്സേ കൂടുകയുള്ളൂ. കാരണം പ്രകാശവേഗത്തിൽ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ സമയം കുറയുന്നു. പരലോകത്തെക്കുറിച്ച് എക്സ് മുസ്ലിങ്ങളുടെ വാദഗതികളെയെല്ലാം ഫിസിക്സ് കൊണ്ട് തന്നെ നമുക്ക് മറികടക്കാൻ കഴിയുന്ന ഒരു കാലത്ത്, നോളജാണ് ഏറ്റവും പ്രധാനം കുട്ടികളെ. ഒരു കാലത്ത് നമ്മുടെ മുമ്പിൽ മസിൽ പവർ ഉള്ളവരുടേത് മാത്രമായിരുന്നു ലോകം. അവർക്കായിരുന്നു, കായിക ശേഷിയുള്ളവർക്കായിരുന്നു ലോകം ഭരിക്കാനുള്ള കഴിവുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞു. പിന്നീട് ലോകയുദ്ധങ്ങളുടെ കാലം വന്നു. സായുധ ശേഷിയുള്ളവരുടേത് മാത്രമായിരുന്നു ലോകം. അതും അവസാനിച്ചു. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ ലോകയുദ്ധത്തിന് ശേഷം കുടിയിരുത്തപ്പെട്ട ഒരു ചെറിയ ഭൂപ്രദേശം, അവിടെയുള്ള ചെറിയ ജൂത സമൂഹം ലോകത്തിനുമേൽ ആധിപത്യം നേടുന്നത് അവരുടെ നോളജ് കൊണ്ടും സ്കില്ല് കൊണ്ടുമാണ്. നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുന്ന കാര്യം, ലോകത്തെ ഏറ്റവും ഇൻ്റലിജൻ്റായ മനുഷ്യന്മാരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. ഇതൊരു ലെഗസി മാത്രമല്ല, നമ്മൾ കൊർദോവയെക്കുറിച്ച് പറഞ്ഞ്, നമ്മൾ ഇന്ത്യയിലെ പഴയകാല മുഗൾ ചക്രവർത്തിമാരുടെ ശില്പചാതുരികളെക്കുറിച്ച് പറഞ്ഞ്, താജ്മഹലിനെ കുറിച്ച് പറഞ്ഞ്, കുതുബ് മിനാറിനെ കുറിച്ച് പറഞ്ഞ്, നമ്മൾ ഒരിക്കലും നമ്മളുടേതായ ഒരു കാലത്തെ വിസ്മരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക സമൂഹത്തിന് ബൃഹത്തായ ഒരു ലെഗസിയുണ്ട്, ശരിയാണ്. പക്ഷേ ആ ലെഗസി പോലെ പ്രധാനം ചന്ദ്രയാൻ എന്ന് പറയുന്ന ഉപകരണം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മുത്തമിടുമ്പോൾ ആ ചന്ദ്രയാനെ ക്രമീകരിച്ച സംഘത്തിനകത്ത് പെരിന്തൽമണ്ണയിലെ മേലാറ്റൂരുകാരനായ ഒരു ഷാഹുൽ ഹമീദ് കൂടി ചേർന്നതാണ് ഈ വിജയങ്ങളെല്ലാം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ലെഗസി 100 വർഷങ്ങൾക്കപ്പുറത്തല്ല, ആ ലെഗസി നിങ്ങളുടെ കയ്യെത്തും ദൂരത്തും ഇന്നും ആ ലെഗസി ഉണ്ട്. അതിലേക്ക് സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരെ നമുക്കുണ്ടാക്കണം, വിശ്വാസികളുടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ കുട്ടികളെ, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ കാലമാണിത്. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന മാനസികാവസ്ഥയാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം. അതിനിടയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനമായ കാര്യം, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടില്ല എന്നതാണ്. ഒരു ഭൗതികവാദിയായ ആൾ എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും, കാരണം അയാൾ ഒറ്റക്ക് തന്നെയാണ്. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും ഒറ്റപ്പെടുകയേയില്ല, കാരണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നതാണ് പ്രധാനം. നാം എവിടെ ഒറ്റപ്പെടുമ്പോഴും വിശ്വാസിയായ നമുക്ക് പ്രതീക്ഷയോടെ പറയാൻ കഴിയും, ഞാൻ ഒറ്റക്കല്ല, ഇന്നല്ലാഹു മഅനാ, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. നോക്കൂ, ആ കോൺഫിഡൻസ് ആർക്കുണ്ട്? ആ കോൺഫിഡൻസ് ഫിസിക്സ് പറയുന്ന കുട്ടിക്കുണ്ടോ? ആ കോൺഫിഡൻസ് എക്സ് മുസ്ലിമിനുണ്ടോ? ആ കോൺഫിഡൻസ് നിരീശ്വരവാദിക്കുണ്ടോ? ആ കോൺഫിഡൻസ്
ദൈവ നിഷേധികളായ സമൂഹത്തിനുണ്ടോ? ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന് ലോകത്തെ കീഴടക്കാൻ കഴിയും എന്നത് ചരിത്രം സാക്ഷ്യമാണ്. അവർക്ക് ഡെഡിക്കേഷനുണ്ട്, അവർക്ക് സെൽഫ് ഡെഡിക്കേഷനുണ്ട്, അവർക്ക് സെൽഫ് ഡിസിപ്ലിനുണ്ട്. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കുട്ടികളെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ വേണം. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ വേണം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിനാണ് മതം എന്ന് പറയുന്നത്, ആ ഡിസിപ്ലിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് അരുതാത്തതുണ്ട്, ആ അരുതാത്തതിനോട് നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കണം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ കരുത്താണ്. അരുതാത്തതിനോട് വിട്ടുനിൽക്കാൻ കഴിയുക. നമുക്ക് അതിർത്തികളുണ്ട്, അതിർത്തികൾ ലംഘിക്കാതിരിക്കുക. അതോടൊപ്പം അതിരുകളില്ലാത്ത ഒന്ന് നമുക്കുണ്ട്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോളജാണത്. ഒരു വിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, സമ്പാദ്യമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞത്, ആ വിജ്ഞാനം നിങ്ങളുടേതാണ്. ലോകത്തെവിടെ നിന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുമോ അത് നേടുക. നമ്മുടെ കായിക ബലത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, സായുധ ബലത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, അവശേഷിക്കുന്നത് നോളജിൻ്റെ കാലമാണ്. ഈ നോളജിൻ്റെ കാലത്ത് ഹൗ ടു അക്കോമഡേറ്റ് യുവർ നോളജ് എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. നിങ്ങൾക്ക് ശാസ്ത്രബോധമുണ്ടാകണം, സാമൂഹ്യ ബോധമുണ്ടാകണം, ഒപ്പോൾ നിങ്ങൾക്കൊരു മനസ്സലിവുണ്ടാകണം, കമ്പാഷൻ ഉണ്ടാകണം. ഒരിക്കലും ഒരു ശാസ്ത്രം നൽകാത്ത മനുഷ്യൻ്റെ ഏറ്റവും വലിയ വൈകാരികത എന്ന് പറയുന്നത്, ശാസ്ത്രം വൈകാരികതകൾക്ക് ഉത്തരം നൽകുന്നില്ല, പക്ഷേ മതങ്ങൾ വൈകാരികതയ്ക്ക് കൂടി ഉത്തരം നൽകുന്നു. മതത്തിനകത്ത് ശാസ്ത്രമുണ്ട്, പക്ഷേ ശാസ്ത്രത്തിനകത്ത് വൈകാരികതയില്ല. നിങ്ങൾക്ക് വൈകാരികതയും ശാസ്ത്രവും ചേർന്നു വേണോ? എങ്കിൽ നിങ്ങൾ മതത്തെ ആശ്ലേഷിക്കണം. നിങ്ങൾക്ക് മതം തീർച്ചയായും വൈകാരികത നൽകുന്നു, ഇമോഷൻസ് നൽകുന്നു, എംപതി നൽകുന്നു, മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാകുന്നു, നാം ഒറ്റക്കല്ല എന്ന ബോധ്യമുണ്ടാക്കുന്നു. നമ്മളൊരു ഉമ്മത്താണ്, ഉമ്മത്താണ്, ഉമ്മത്തുൻ വസത്ത്, മധ്യമ സമൂഹം. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത, അതിരു കവിയാൻ പാടില്ല, ആഘോഷങ്ങൾ അതിരു കവിയാൻ പാടില്ല, ആഡംബരങ്ങൾ അതിരു കവിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് അനന്തമായി ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യം അറിവാർജിക്കൽ മാത്രമാണ്. കുട്ടികളെ, നിങ്ങളുടെ ഒരു തലമുറ കൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ മറികടക്കാൻ കഴിയണം. അനവധി ശാസ്ത്രജ്ഞന്മാർ, അനവധി റിസർച്ചേഴ്സ്, അനവധി പ്രൊഫഷണൽസ് എല്ലാം ഈ സമൂഹത്തിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിന് കഴിയും വിധം ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്ന ഏറ്റവും മതുല്യമായ പ്രവർത്തനമാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ നടത്തുന്നത് എന്ന അഭിമാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്ലാമറി.